ഐ ഹലോ, ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വർക്ക് ഏരിയയിലും കിച്ചണിലൊക്കെ ഫ്ലോറ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നമുക്ക് വീടിലേക്ക് കടക്കാം. വർക്കിംഗ് കിച്ചൺ അഥവാ കിച്ചൺ എന്നൊക്കെ പറയുന്ന ഏരിയ പലപ്പോഴും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഓയില് അങ്ങനെയുള്ള പല ഐറ്റംസിൻ്റെയും ഉപയോഗങ്ങൾ ആവശ്യമായിട്ട് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലോറിൽ കൊടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം നിലത്ത് വീണു പോവുക അല്ലെങ്കിൽ ഓയിലൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ നിന്ന് പെട്ടെന്ന് കാണുന്ന തരത്തിലായിരിക്കണം അവിടുത്തെ ഫ്ലോർ ചെയ്യേണ്ടത്. കാരണം നമ്മളത് കാണാത്ത തരത്തിലുള്ള ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ ചവിട്ടിയിട്ട് തെന്നി വീഴാനും അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് കിച്ചണിലേക്ക് ഫ്ലോറിൽ ഇത്തരത്തിൽ വെള്ളം ഓയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവും നല്ലത്. ഇനി അബദ്ധവശാൽ നമ്മൾ കാണാതെ വെക്കി വീണ് പോകാവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ കരുതി കൂട്ടിയിട്ട് ഒരു അപകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം എന്താണെന്നൊന്ന് നോക്കാം. കിച്ചൻ്റെ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ടൈൽ എപ്പോഴും മാച്ച് ഫിനിഷിലുള്ള ടൈൽ ചൂസ് ചെയ്യാവും നല്ലത്. ഗ്ലോസി ടൈപ്പ് ടൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നേരത്തെ പറഞ്ഞ പല അപകടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം തിളക്കം കൂടുതലാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗ്രിപ്പ് കൂടുതൽ മാച്ച് ഫിനിഷിലുള്ള ടൈലിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നോർമലി തന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലിനാവും ഗ്രിപ്പ് കൂടുതൽ കിട്ടാൻ ചാൻസ്. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് നോക്കാം. അടുത്ത പോയിന്റ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ടൈല് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ടൈൽ തന്നെ കൊടുക്കുക. അതായത് 6x4 അല്ലെങ്കിൽ 4x4 ടൈലൊക്കെ കൊടുക്കുക. അത്തരത്തിലുള്ള ടൈല് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ടൈലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കുറവായിട്ടാവും വരിക. അപ്പോൾ എപ്പോഴും ഗ്യാപ്പ് കുറവുള്ള ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്യാൻ നല്ലത്. കാരണം നമ്മൾ ഈ പറഞ്ഞമാതിരി നേരത്തെ പറഞ്ഞമാതിരി കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയയും അതുപോലെ പല സാധനങ്ങളും ഉപയോഗിക്കുന്ന ഏരിയയൊക്കെ ആവുകൊണ്ട് തന്നെ ആ ഒരു വെള്ളമോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും ഒരു ലിക്വിഡോ എന്തെങ്കിലും ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അതിൽ പറ്റി പിടിക്കും. പിന്നീട് അതൊന്ന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരും. നമുക്ക് ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഗ്യാപ്പ് കുറവുള്ള തരത്തിലുള്ള മെറ്റീരിയലാവും ഇത്തരത്തിലുള്ള ഏരിയയിൽ കൊടുക്കുന്നത് നല്ലത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പുതുതായി വീട് വെക്കുന്ന സമയത്ത് പലരും ഇൻറ്റീരിയറിനനുസരിച്ചിട്ടാണ് ഫ്ലോറിൻ്റെ കളറ് പോലും സെലക്ട് ചെയ്യാറ്. അപ്പോൾ അത്തരത്തിൽ ഫ്ലോറിലെ കളറ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചനും അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ കിച്ചന് ഉൾപ്പെടുത്തുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന മെറ്റീരിയലിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റ് ഫിനിഷിലുള്ള ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കളറിനനുസരിച്ചിട്ട് ഏകദേശം മാച്ചാവുന്ന ഗ്രിപ്പൊക്കെ കിട്ടുന്ന ഒരു ടൈല് ചൂസ് ചെയ്യുക. അതല്ലാതെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കളറിനും ഡിസൈനൊക്കെ അനുസരിച്ചിട്ട് അഥവാ ക്യാബിനറ്റുകളുടെ ഒക്കെ കളറിനനുസരിച്ചിട്ട് തന്നെ ചില വീടുകളിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ വേണം എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഗ്രിപ്പിൻ്റെ കാര്യമൊക്കെ മറന്ന് ഏതെങ്കിലും ഗ്ലോസി ടൈപ്പുള്ള തീരെ ഗ്രിപ്പൊക്കെ ഇല്ലാത്ത തരത്തിലുള്ള ടൈലൊക്കെ പലരും ചൂസ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നമ്മുടെ കിച്ചന് ആ ഒരു ക്യാബിനറ്റിൻ്റെയും അതുപോലെ അവിടുത്തെ ഇൻറ്റീരിയറിനൊക്കെ നല്ല മാച്ചാവുന്ന തരത്തിലൊക്കെ കാണാനൊക്കെ കഴിയും. പക്ഷേ അതിൽ ഇരിക്കുന്ന അപകടങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലുക്കിനനുസരിച്ചിട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കിച്ചണിൽ കൊടുക്കുമ്പോൾ ഗ്രിപ്പിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ടൈൽ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ടൈൽ പണി ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ടൈൽ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ വർക്ക് ഏരിയയിൽ ടൈൽ പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പുറത്തേക്കുള്ള എക്സിറ്റിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് വർക്ക് ഏരിയ മൊത്തത്തിൽ തന്നെ ചെറുതായിട്ട് ഒരു തൂക്കം കൊടുക്കുക. അതായത് ഒരു സ്ലോപ്പിംഗ് കൊടുക്കുക ചെറുതായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയാണ് വർക്ക് ഏരിയ ആവുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള തരത്തിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വർക്ക് ഏരിയയുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുത്ത കാരണം അത് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. പക്ഷേ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി അടുത്ത എന്താന്ന് നോക്കാം. അടുത്തത് നമ്മൾ വർക്ക് ഏരിയയിൽ ഗ്യാസിന്റെ ആ ഒരു കുറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗത്ത് ഇപ്പൊ പലരും പുറത്ത് കൊടുക്കാറുണ്ട്. അതായത് ബാക്കിലായിട്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് അതല്ലാതെ നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. നമ്മുടെ ഗ്യാസിന്റെ ആ ഒരു സിലിണ്ടർ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടർ വെക്കുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ചൊക്കെ ആ ഫ്ലോർ ഒന്ന് ഉയർത്തി കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ഫ്ലോറിനേക്കായി ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിന്റെ ആ ഒരു സിലിണ്ടർ മാറ്റിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കും. പക്ഷെ നമ്മളില്ലാത്തൊരു അവസരത്തിൽ ചിലപ്പം പുറത്തുനിന്നുള്ള ആരെയൊക്കെ ആണെങ്കിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറിൽ വര വീഴാനും പൊട്ടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു നീക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളും വരുള്ളൂ. അതും വല്ലപ്പോഴും നമ്മളില്ലാത്ത അവസരത്തിൽ മറ്റാരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. പിന്നെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ഇന്ന് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീനൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കുന്ന ആ ഒരു ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊന്നൊരു ഹൈറ്റ് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഹൈറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ ക്ലീനിങ്ങിൻ്റെ സമയത്തും വെള്ളം യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു വെള്ളം ആ ഒരു വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തേക്കൊക്കെ പോയിട്ട് ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം പക്ഷേ വാഷിംഗ് മെഷീൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊരു ഹൈറ്റ് കൂട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു അപകടവും നമുക്കിതൊന്ന് ഒഴിവാക്കി മാറ്റാൻ പറ്റും. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് താഴെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അപ്പോൾ വർക്ക് ഏരിയയിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം അതായത് ആ ഒരു ഫ്ലോറിൻ്റെ ഭാഗം ഇത് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. എന്നാൽ പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു എന്തെങ്കിലും യൂസൊക്കെ വരുന്ന സമയത്ത് ആ ഒരു വെള്ളം അതായത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും ആ ഒരു ക്യാബിനറ്റിനെ ഒരിക്കലും ബാധിക്കില്ല. ഇനി മെറ്റീരിയൽ ഒരു ചീപ്പ് റേറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ആ ഒരു ഭാഗം ഹൈറ്റിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വിറകിടുന്ന ആ ഒരു ഭാഗമുണ്ട്, ആ ഒരു വിറകിടുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഹൈറ്റിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഹൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിറകിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ല. അതുപോലെ തന്നെ വെള്ളമോ മറ്റോ ഒക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ചെതലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതും ഒഴിവാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ടിപ്പുകളായിട്ടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.